അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഉടുമൽപേട്ട് മൂന്നാർ റൂട്ടിലാണ്. ആ കാണുന്നൊക്കെ ഏകദേശം വാൽപ്പാറ ആ സൈഡായിട്ട് വരും. ഇങ്ങോട്ടേക്കാണ് മറയൂർ മൂന്നാർ റൂട്ടൊക്കെ. ഇതല്ലേ സൺറൈസാണ്. ഏകദേശം 6:30 നല്ല കാലാവസ്ഥയാണ്. 10-70 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ മൂന്നാറാണ്. നമുക്കിന്ന് മൂന്നാറിന്ന് ഇടുക്കി വഴി കട്ട് ചെയ്ത് വാഗമണ്ണിൽ മോജോൻ്റെ ഓൾ കേരള ട്രൈബ് മീറ്റാണ്. അപ്പോൾ അത് പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. നല്ല കാലാവസ്ഥ, ചെറിയ രീതിയിൽ മഴക്കാറുണ്ട്. മലേൻ്റെ മുകളിലൊക്കെ ഉണ്ടല്ലേ ചെറുതായിട്ട് മഞ്ഞ്. ഇപ്പം ഏപ്രിൽ മാസമായിട്ടും രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു വരുന്ന വഴി. അപ്പം നമുക്ക് യാത്ര തുടരായത്. ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇതാണല്ലേ ഇപ്പം നമ്മൾ മലേൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് ഒരു തമിഴ്നാട് കേരള ബോർഡറാണ് ഈ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത്. ആ മലയുടെ ഇപ്പുറത്തോട്ട് തമിഴ്നാട്, അങ്ങോട്ടേക്ക് കേരളം. നമ്മളിപ്പോൾ കുറച്ചുകൂടി പോയി കഴിയുമ്പോൾ കേരളത്തിൻ്റെ ബോർഡറിലേക്ക് കടക്കും. അവർ അതുവഴി ഇങ്ങനെ കടന്നു പോയിക്കോളാൻ പറഞ്ഞിട്ട്. വാവ്, ഇനിയാണ് കാട്. ടൈഗർ റിസർവ് ആണ്. പുലിനെയും ആനേനെയൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും. ഏതായാലും നമുക്ക് നോക്കാം. ഈ റൂട്ട് എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. റോഡ് ഇപ്പം ടാർ ചെയ്തേ ഉള്ളൂ, കണ്ടറിയാം ഫ്രഷ്ലി ടാറായിട്ടുള്ള റോഡാണ്. നല്ല തണുപ്പുണ്ട്. ഇതാ കോഷൻ ബോർഡ്, എലിഫന്റ് ക്രോസിംഗ് സോൺ അത്ര. തണുത്ത് വിറക്കുകയാണ് ബാജി. ഇവിടെ യാത്രക്കാരധികം സ്പീഡ് എടുക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹമ്പ വരെ വെച്ചിട്ടുണ്ട്. കാരണം മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട്. ഇതല്ല അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇത് ആനമലൈ ടൈഗർ റിസർവിൻ്റെ കീഴിൽ വരുന്ന ഏരിയ ആണ്. എൻ്റെ ഞാൻ തണുത്തിട്ട് വിറക്കുകയാണ്. സൗണ്ട് കേട്ടില്ല, നല്ല തണുപ്പുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം ആദ്യം റോഡ് കുറച്ചുകൂടി താഴ്ന്നിട്ടായിരുന്നു തോന്നുന്നു. ഇതിപ്പോൾ അവർ മണ്ണിട്ട് ലെവലാക്കി ഒന്ന് ഹൈറ്റിൽ ടയർ ചെയ്താന്ന് തോന്നുന്നു കണ്ടിട്ട്. വാവ്, അവിടെ ഒരു ഡാം ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ, കണ്ട നല്ല സൂപ്പർ വ്യൂ ആണ്. സൂര്യൻ ഉദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഞാനിത് സൂപ്പർ ഡാമിലേക്കുള്ള ഒരു വഴിയൊക്കെ ഉണ്ട് അടച്ചു വെച്ചിരിക്കുക. ഒരുപക്ഷെ ഈ ഭാഗത്തൊക്കെ ആനയും മറ്റു മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഡാമിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ടോ മയിൽ, നമ്മൾ നേരത്തെ കണ്ട പോലെ വീണ്ടും. വലിയൊരു മയിലുണ്ട് അവിടെ. ഈ കാടും മലയൊന്നും ഇല്ലെങ്കിൽ പിന്നെ
ഇപ്പത് 2:38 ഓൺ റോഡ്. 300 സി സി നമുക്ക് ഈ അത്യാവശ്യം ദൂരം യാത്രയൊക്കെ പോകാനായിട്ട്. അതെ നല്ല യാത്രാ സുഖമാണ്, സീറ്റും അതെ, പിന്നെ മറ്റേ വൈബ്രേഷനും ഏതാ അല്ല നമുക്ക് പുറകിൽ ആളെ ഇരുത്താം. നമ്മൾ ബോർഡർ ഒന്ന് ക്രോസ് ചെയ്തപ്പോൾ അവിടെ പേരും വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോട്ട് ചെയ്യായിരുന്നു. അതിൽ ഇപ്പം നമ്മൾ കേരള അതിർത്തി കടന്നു, ചുറ്റും മലകളാണ് അതല്ലേ, ഈ സൈഡ് മുതൽ ഇങ്ങനെ മൊത്തം ഫുൾ മലകളാണ്. ചിലത് ആ ഭാഗത്തൊക്കെ മഞ്ഞു മൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ റൈറ്റ് സൈഡിൽ വാൽപ്പാറയും ഈ ഭാഗത്തേക്ക് മൂന്നാറുമാണ്. മൂന്നാറിൽ നല്ല തണുപ്പുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല തണുപ്പുണ്ട്, ചില ഏരിയ എത്തുമ്പോൾ തണുപ്പ് കൂടും, ചില ഏരിയ എത്തുമ്പോൾ ഒന്ന് കുറയും. പിന്നെ ഇപ്പോൾ സൂര്യന് ഉദിച്ച് വരുന്നുണ്ട്, അപ്പോൾ പതുക്കെ ഇനി മഞ്ഞൊക്കെ ഒന്ന് കുറയും. പക്ഷേ 7 മണിയായിട്ടേ ഉള്ളൂ, ഇനിയും ടൈമുണ്ട്. ഈ കാട്ടിലൂടെയൊക്കെ പതുക്കെ ആസ്വദിച്ച് ഓടിക്കാൻ ഒരു വേറെ സുഖം തന്നെ. എപ്പോഴൊന്നും വരില്ലല്ലോ ഇതിലൂടെ, അപ്പോൾ വരുമ്പോഴൊക്കെ ഒന്ന് പതുക്കെ. നമ്മളിപ്പോൾ മറയൂരിൻ്റെ അടുത്താണ്, ജസ്റ്റ് വണ്ടി ഒന്ന് സൈഡാക്കിയത്, പയ്യെ വിടാം. അവിടെ കണ്ടില്ലേ നല്ല ഹൈറ്റുള്ള മല, ആനമുടിയാന്ന് തോന്നുന്നുണ്ട് അത് കണ്ടിട്ട്. സൗത്ത് ഇന്ത്യയിലെ, സൗത്ത് ഇന്ത്യ അല്ല, ഹിമാലയ റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് ആനമുടി. ആലുവ ബസ്സോ ഇവിടെ മറയൂരിൽ നിന്ന് ആലുവയ്ക്ക് ബസ്. അതല്ലേ ഇതൊക്കെ കൊടൈക്കനാൽ സൈഡാണ് തോന്നുന്നത്. റൈറ്റ് സൈഡാണ് മൂന്നാറൊക്കെ വരെ, ഇനി 50 കിലോമീറ്റർ.